നമസ്തേ, ഞാൻ ഷാലിനി. റൈംസ് ആൻഡ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമ്മളെ ഒരു മലയാളം കവിത പഠിക്കാൻ പോകുന്നത് ആരുടെ കവിതയാണെന്നറിയാമോ? ആരുടെ കവിതയാ? നോക്കിയേ, കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ മുമ്പ് നമ്മളൊരു കവിത പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ? മഴ അല്ലേ. ഇന്ന് നമ്മൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ വേറൊരു കവിതയാണ് പറയാൻ പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുണ്ണി മാഷ് കുട്ടി കുട്ടി കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊരു കവിതയാണ്. ഏതാണെന്നറിയാവോ? കാണിച്ചു തരട്ടെ. എന്താ ഇത്? മിഠായി അല്ലേ. എല്ലാവർക്കും മിഠായി ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ. നമുക്ക് അച്ഛന് മിഠായി മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നേ? സന്തോഷം തോന്നും അല്ലേ. കഴിക്കുമ്പോഴോ? അതിനേക്കാളും സന്തോഷം തോന്നും അല്ലേ. കഴിച്ചു കഴിഞ്ഞേയുള്ളോ? അയ്യോ, തീർന്നു പോയല്ലോ, കഷ്ടമായിന്ന് തോന്നും അല്ലേ. അതെ, നമ്മുടെ കുഞ്ഞുണ്ണി മാഷിനും അറിയായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയ കവിതയാണ് മിഠായി. പഠിതരട്ടെ. ഹായ് ഇട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി. മിഠായി കിട്ടുമ്പോഴെങ്ങനെയാ? സന്തോഷമാണല്ലേ നമുക്ക്. കഴിക്കുമ്പോഴോ? അതിലേറെ സന്തോഷമാണല്ലേ. മിഠായി തിന്ന് കഴിയുമ്പോഴോ? അയ്യോ, തീർന്നു പോയല്ലോ, കഷ്ടമായി തോന്നും അല്ലേ. നമുക്കൊന്ന് പറഞ്ഞു പഠിക്കാം. ഹായ് ഇട്ടായി മിഠായി തിന്നുമ്പോൾ എന്ത് ഇഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി. ഹായ് ഇട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി. ഹായ് ഇട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി. നമുക്ക് ഒരിക്കൽ കൂടെ പാടിയാലോ? കൂടെ പാടുമോ എൻ്റെ കൂടെ? പാടണേ. ഹായ് ഇട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞു കഷ്ടായി. പാട്ടിഷ്ടമായോ? പാട്ടിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. നന്ദി.